ഒരു വാർഡ് കൂട്ടണം എന്നാണ് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. ഒരു വാർഡ് കൂട്ടാനാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ 100 വാർഡ് എന്തിനാണ് വെട്ടിമുറിക്കുന്നത്. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2011 സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ 960,000 957,000 തിരുവനന്തപുരമാണ് വരുന്നത്. 960,000 റൗണ്ട് ഫിഗർ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നിലവിലുള്ള വീടുകൾ 415,000 ആണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിലവിലുള്ള വീടുകൾ. അപ്പോൾ 960,000 101 വാർഡുകൾ കൊണ്ട് വിഭജിച്ചാൽ ഏറെക്കുറെ 9,500 ജനസംഖ്യയാണ്, 9,500 പേരാണ് ഒരു വാർഡിൽ വരേണ്ടത്. വോട്ടേഴ്സ് അല്ല, ജനസംഖ്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് 4,500 വീടുകൾ ഏകദേശം ഒരു വാർഡിൽ വരണമെന്നാണ്. അതിൽ 10% കൂടാ 10% കുറയാ, അതായത് മാനുവൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4,500 വീടുകളാണ് വരേണ്ടത്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ കോർപ്പറേഷനിലെ 70% വാർഡുകളിലും വീട് 4,500 5,000 അതിൽ താഴെയാണ്. 25-26 വാർഡുകളിൽ മാത്രമാണ് അതിൽ കൂടുതൽ വീടുകൾ വരുന്നത്. പരിശോധിച്ചാൽ ലിസ്റ്റ് എവിടെയുണ്ട്? ബാക്കി 70% വാർഡുകളിലും വീടുകൾ 4,500 ഇടയ്ക്കാണ്, ചില പലതും 4,500 താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 100 വാർഡ് എന്തിനാണ് വിഭജിക്കുന്നത്? ഇനി ഒരു വാർഡ് കൂട്ടാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 3-4 വാർഡുകൾ ചേർന്ന് വിഭജിച്ചു കഴിഞ്ഞാൽ ഒരു വാർഡ് കൂട്ടാമല്ലോ. ഈ 100 വാർഡ് എന്തിനാണ്? ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി 100 വാർഡ് വിഭജിക്കുന്നത് എന്തിനാണെന്നുള്ളത് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ 100 വാർഡുകൾ വിഭജിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റ LDFനേറ്റ തിരിച്ചടി എങ്ങനെ മറികടക്കാമെന്നാണ് അവർ ആലോചിക്കുന്നത്. ഇപ്പോ കാട്ടായിക്കോണമെന്നുള്ള ഒരൊറ്റ വാർഡിൽ മാത്രമാണ് LDFന് ലീഡ് ചെയ്യാൻ സാധിച്ചത്. ബാക്കി 99 വാർഡുകളുടെ LDF പുറകിലാണ്. അപ്പോൾ ഏതൊക്കെ ബൂത്തുകളിൽ നിന്നാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ വോട്ടുകൾ കിട്ടിയത്, ആ ബൂത്തുകളെ വിഭജിച്ച് CPMന് സാധ്യതയുള്ള വാർഡുകളോട് ചേർത്ത് നഗരഭരണത്തെ അട്ടിമറിക്കുവാൻ, ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിലൂടെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് ഈ 4,50,000 വീടുകളുടെയും നമ്പറുകൾ മാറും. 2010 മാറിയതാണ്. 4,50,000 വീടുകളുടെയും നമ്പർ മാറാൻ പോവുകയാണ്. ഒരു വാർഡ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി 4,50,000 വീടുകളുടെ നമ്പർ മാറ്റുക എന്നുള്ള ഒരു വളഞ്ഞ വഴി CPM ആലോചിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ രാഷ്ട്രീയമായി ഇടപെടും. മറ്റൊന്ന്, Q-Field എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴേക്കും അവർ വന്ന് Q-Field ആണല്ലോ, Q-Field വഴിയാവുമ്പോഴേക്കും ആർക്ക് ഇടപെടാൻ സാധിക്കില്ലല്ലോ. അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. Q-Field ആപ്ലിക്കേഷൻ ഡീലിമിറ്റേഷൻ സെല്ലിലുള്ള ഏത് ഉദ്യോഗസ്ഥനും എവിടെയിരുന്നും അതിൽ ഇടപെടാം. അതായത് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് വാർഡ് വിഭജനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മൊബൈൽ ഫോണുമായി പുതിയ വാർഡിന്റെ അതിർത്തികളിലൂടെ നടന്ന് അത്തരത്തിലാണ് രേഖ ഉണ്ടാക്കേണ്ടത്, അങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ്. അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോ 21-ാം തീയതി കരട് പ്രസിദ്ധീകരിക്കണമെന്നാണ് പറയുന്നത്. ഏത് വാർഡിലാണ് മൊബൈൽ കൊണ്ട് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത്? ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 24 മണിക്കൂർ ഈ വാർഡിലുള്ള ജനപ്രതിനിധികൾ കാണണമല്ലോ. ഒന്നും നടത്തില്ല. അപ്പൊ മാസങ്ങൾക്ക് മുമ്പ് തന്നെ CPMന്റെ ബ്രാഞ്ച് തലത്തിൽ തയ്യാറാക്കിയ കോർപ്പറേഷന്റെ ഒരു ഡയഗ്രമുണ്ട്. ആ ഡയഗ്രം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ ഡയഗ്രമാണ് ഇവർ നടപ്പിലാക്കാൻ പോകുന്നത്. ശക്തമായ നിയമപരമായി രാഷ്ട്രീയമായി ഞങ്ങൾ ഇടപെടും. Q-Field ആപ്ലിക്കേഷൻ ഒരു തരത്തിലും സുതാര്യമല്ല. അത് ഐക്യമാണ് കൊടുക്കുന്നത്. അതിലൊക്കെ തന്നെ CPM നേതാക്കന്മാരുടെ ബിനാമികളാണുള്ളത്. അതുകൊണ്ട് തന്നെ Q-Field ആപ്ലിക്കേഷനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇനി മറ്റൊന്ന്, ഇപ്പോ ഞങ്ങള് 100 വാർഡിലും വാർഡ് വിഭജനത്തിന് വേണ്ടി ചില ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചു. ഞാൻ 100 വാർഡിന്റെയും വലിയൊരു ലിസ്റ്റ് ആയതുകൊണ്ട് വായിക്കുന്നില്ല. ഒരു 15 പേരുടെ ഡീലിമിറ്റേഷൻ സെല്ലുണ്ട്. അവരാണ് കോർപ്പറേഷനിൽ ഡീലിമിറ്റേഷൻ തീരുമാനിക്കുന്നത്. ആ സെല്ലിൽ വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതൊക്കെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷക്കാൽ കൂടുതൽ സമയം CPM പ്രവർത്തനത്തിന് കൊടുക്കുന്നവരാണ്. ഇപ്പോ ഒരു രാജേഷ് കുമാർ RC 6-ാമത്തെ പേരുകാരനാണ്. അദ്ദേഹം സൂപ്രണ്ടാണ് പൊതുഭരണ വിഭാഗത്തില്. ഇദ്ദേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 2020 കോവിഡ് സമയത്തുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇദ്ദേഹമാണ്. അന്ന് നടത്തിയ മുഴുവൻ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് ഈ RS രാജേഷാണ്. അതിനുശേഷം രാജേഷ് ആറ്റിങ്ങലേക്ക് ട്രാൻസ്ഫർ പോയി, പിന്നീട് പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ വന്ന് ഇപ്പോ 1 മാസം മുമ്പ് രാജേഷിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്.
അത് മാനദണ്ഡങ്ങൾ മറികടന്നാണ്. അദ്ദേഹത്തിന് പഞ്ചായത്ത് ഡയറക്ടറേറ്റിന്റെ കാലാവധി പൂർത്തിയാക്കിയോട് വരേണ്ട സമയമായിട്ടില്ല. അതിനു മുമ്പ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് രാജേഷ് ഇവിടെ കൊണ്ടുവന്ന് ഇലക്ഷൻ സെല്ലിൽ എടുത്തിരിക്കുക. അപ്പൊ 2020 തെരഞ്ഞെടുപ്പ് നടത്തി സി പി എമ്മിനെ കള്ളവോട്ടൊക്കെ ജയിച്ച് കോവിഡ് സമയത്തൊക്കെ കള്ളവോട്ടൊക്കെ സംഘടിപ്പിച്ച് ജയിപ്പിച്ച ആളിന്റെ വൈദഗ്ധ്യം മാനിച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് അതിനുശേഷം ഇലക്ഷൻ സെല്ലിൽ രൂപീകരിച്ച് അത് പ്രധാനിയാക്കിയിരിക്കുകയാണ്. മറ്റൊന്നിൽ മുരളി സി സി റവന്യൂ ഓഫീസർ ഗ്രേഡ് 2 അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രം കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരുടെയും പേര് വായിക്കുന്നത്, ബോബനും സീനിയർ ക്ലർക്കാണ്. അവരുടെ ഒക്കെ ജോലി കോർപ്പറേഷനിൽ പാർട്ടി പ്രവർത്തനം നടത്തുകയാണ്. മാത്രമല്ല ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തകർന്നടിയുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ള അഴിമതിയാണ് ഈ കോർപ്പറേഷനെ തകർത്തത്. ഞാൻ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം പേരാണ് പറഞ്ഞത്. അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ ഡീലിമിറ്റേഷൻ സെൽ പുനഃസംഘടിപ്പിക്കണം, നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ സെൽ രൂപീകരിക്കണം. ഡീലിമിറ്റേഷൻ ഈ ഡീലിമിറ്റേഷൻ സെല്ലുമായിട്ട് മുന്നോട്ട് പോയാൽ സഹകരിക്കാൻ ഞങ്ങൾ ഒരു തരത്തിലും തയ്യാറല്ല. സി പി എമ്മിന്റെ ഇപ്പോ അശോക് കുമാർ സാറിന്റെ വാർഡ്, ഞാൻ സാറിനോട് പേര് പറയാം, അശോക് കുമാർ സാറിന്റെ വാർഡ് നിശ്ചയിക്കാൻ അവിടുത്തെ പുതുക്കി എന്താ അതിർത്തി പുനർനിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സി പി എം നേതാവ് കഴിഞ്ഞ ദിവസം പാൽപ്പുളക്കര ബ്രാഞ്ച് സമ്മേളനത്തിരിക്കും. അദ്ദേഹം ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണ് പാൽപ്പുളക്കര സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളിനെയാണ് പാൽപ്പുളക്കര വാർഡ് വിഭജനത്തിന്റെ കമ്മിറ്റിയിൽ തീരുമാനം. ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അദ്ദേഹം പങ്കെടുത്തിട്ട്. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെടരുത് എന്നുള്ള മാനദണ്ഡം നിലനിൽക്കെ അത്തരത്തിലുള്ള ആൾക്കാർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ തീരുമാനിച്ചു കൊടുത്ത വാർഡ് ഘടനയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. വീണ്ടും തിരുവനന്തപുരത്തെ സർവനാശത്തിലേക്ക് തള്ളിയിടാനാണ് നോക്കുന്നത്. ഇനി ആറ്റിങ്ങൽ, ഞാൻ രാവിലെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. അവിടെ മുനിസിപ്പൽ സെക്രട്ടറിയും 4 സി പി എം നേതാക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇരുന്നിട്ട് വാർഡിന്റെ ഘടനയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനത്തിന് പ്രഖ്യാപിക്കാൻ റെഡിയായിരിക്കുക. ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല, ഒരു ചർച്ച നടത്തിയിട്ടില്ല, അതാത് വാർഡുകളുടെ ജനപ്രതിനിധികൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഞാൻ കൗൺസിലർ ആയിട്ടുള്ള വാർഡിൽ ഘടന പഠിക്കുമ്പോഴേക്കും ഞാൻ അറിയട്ടെ, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി പോയി ഘടന പഠിക്കും. അത് സി പി എമ്മിന്റെ കൗൺസിലർ ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ബി ജെ പി ആവട്ടെ, അവരോ അവരറിയട്ടെ, അവരല്ലേ അവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധി. ജനപ്രതിനിധികൾ കേരളത്തിൽ ഒരിടത്തും അറിയിച്ചിട്ടില്ല, ഒരിടത്തും ചർച്ച ചെയ്തിട്ടില്ല, ഒരു സർവകക്ഷി യോഗം വിളിച്ചില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നടപടിക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രചരണ പരിപാടികളുമായും അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായും ഞങ്ങൾ മുന്നോട്ട് പോകും. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ സംസ്ഥാന ഘടകം പ്രവർത്തിക്കുന്നത് കോർപ്പറേഷൻ ബിൽഡിംഗിലാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമായി രൂപീകരിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ സെല്ലുകൾ പുനഃസംഘടിപ്പിക്കണമെന്ന് പറയും ഞങ്ങൾ നിവേദനം കൊടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എം നേതാക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെ കുത്തി നിറച്ചതിനെതിരെ ഞങ്ങൾ പേരുകൾ പരാമർശിച്ചുകൊണ്ട് തന്നെ അവരെ നീക്കം ചെയ്യണം, ഈ ഡീലിമിറ്റേഷൻ സെല്ലുമായി സുതാര്യമായ ഇലക്ഷൻ നടക്കില്ല എന്നുള്ള ഞങ്ങളുടെ നിലപാടറിയിക്കും. ഇതിന്റെ ഭാഗമായിട്ട് ബി ജെ പി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന തലത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് നാളെ തുടക്കം എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷന്റെ മുന്നിൽ, കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിൽ കൗൺസിലർമാരുടെ പ്രതിഷേധ ധർണയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ശനിയാഴ്ച തിരുവനന്തപുരത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രത്യക്ഷ സമരം ബി ജെ പി ആരംഭിക്കും. കോർപ്പറേഷനിലേക്ക് ശനിയാഴ്ച രാവിലെ മാർച്ച് സംഘടിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി, അതോടൊപ്പം തന്നെ വാർഡ് തലങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമായി വാർഡുകൾ വിഭജിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സി പി എം നിലപാടിനെതിരെ, അതിന് കൂട്ടുനിർത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. ഇതാണ് ആദ്യഘട്ടം. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ നിയമപരമായും ഞങ്ങൾ നേരിടും. ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരോടൊരു കാര്യം പറയാനുള്ളത്, ഓരോ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ സി പി എം കാണില്ല. സി പി എം കുട്ടിക്കുരങ്ങ ചാടിക്കളി എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്നവർക്ക് നിയമം സോണൽ സൂപ്രണ്ടായിരുന്ന ശാന്തിയുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരിക്കും. 2020 ഞങ്ങൾ ആവർത്തിച്ച് പറയേണ്ടത്, 2020 തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന് വേണ്ടി കള്ളവോട്ട് ചേർക്കാൻ വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിയമം സോണൽ സൂപ്രണ്ടായിരുന്ന ശാന്തി. ആ ശാന്തി എന്ന ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, സി പി എമ്മിന് വേണ്ടി കള്ളവോട്ട് ചേർക്കാൻ നിൽക്കരുത്, നിങ്ങൾ കേസിൽ പെടും, നിയമപ്പെടും എന്ന് പറഞ്ഞു. ആ വാർഡിലൊക്കെ അവർ കള്ളവോട്ട് ചേർത്താലും ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇവരൊക്കെ ഇരിപ്പുണ്ട്, ഇവർക്ക് നല്ല ജനപ്രതിനിധിയുണ്ട്, അവരൊക്കെ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിയാളൊക്കെ ജയിച്ചു. പക്ഷേ ശാന്തി ജയിക്കില്ല. നികുതി തട്ടിപ്പ് വന്നപ്പോ സി പി എം ശാന്തിയെ കൊണ്ട് ജയിച്ചെന്തിനാണ്? നാളെ
എന്തെങ്കിലും തപ്പിട്ടിപ്പോ ശാന്തി കൂട്ടി നിൽക്കണം. ശാന്തിക്ക് കുറച്ച് പൈസ അതിന് കിട്ടി. അവസാനം നിലയില്ലാ കലത്ത് കയത്തിലേക്ക് ശാന്തി മുങ്ങി താണപ്പോ സി പി എം നേതാക്കന്മാർക്ക് ആർക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. നാടൊന്നുക്ക് ആ തട്ടിപ്പുകാരിക്കെതിരെ അടി നടന്നപ്പോ അവരെ സി പി എം നേതൃത്വം ഉണ്ടായ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ട് സംരക്ഷിക്കാൻ പറ്റില്ല. സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു, അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, അവരെ റിമാൻഡ് ചെയ്യേണ്ടി വന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധി അവരുടെ കാലൂത്തിയിട്ടില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിയമലംഘനം നടത്തി സി പി എമ്മിന് വഴങ്ങുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പിന്നാലെ ബി ജെ പി ഉണ്ടാവും, ഞങ്ങളുടെ പ്രാദേശിക ഘടകങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ വരും എന്നുള്ള കാര്യം ആദ്യമേ അറിയിക്കുകയാണ്. ഇത് കണ്ട് ഉദ്യോഗസ്ഥന്മാർ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് സുതാര്യമായിട്ട് വോട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് വാർഡുകൾ വിഭജിച്ച് സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ സാഹചര്യമുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ പറയാം.